വരൂ വരൂ, കുട്ടി എന്താ ഈ വഴിയൊക്കെ? അത് എന്താ വിശേഷിച്ച്? ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാ. എന്താ? പറഞ്ഞോളൂ. സംഗീതം പഠിക്കാന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹ. അതും ഇവിടം തന്നെ ആവുമ്പോ. അതിപ്പോ എനിക്ക് പഠിപ്പിക്കാൻ വിരോധം ഉണ്ടായിട്ടല്ല, ഞാൻ ഇപ്പോ ഇവരെ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. എന്നാലും ഇക്കാര്യത്തില് ഭാഗവതരൊന്ന്. കുട്ടി വേറൊന്നും വിചാരിക്കരുത്, ഇക്കാര്യത്തിൽ എനിക്ക് ലേശ നിർബന്ധമുണ്ട്. ഞാനിവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ വന്ന് പഠിച്ചോളാം. എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല അത്, ശരിയാവില്ല. എങ്കി പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ല, വന്നിട്ടൊന്നും ആദ്യത്തേക്ക് കയറിയില്ലല്ലോ. മോള് വാ. ആ കുട്ടി ഒന്ന് സംഗീതം പഠിച്ചു വെച്ച് ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്? സംഗീതത്തിന്റെ പേരും പറഞ്ഞ് എന്ത് ധൈര്യത്തിലാ ഞാൻ ഒരു പെൺകുട്ടി ഇവിടെ കേട്ടിരുന്നത്? അച്ഛാ, ഞാൻ അകത്ത് പോയി കുറച്ച് സംഭാരം കുടിച്ചിട്ട് വരട്ടെ. ഇത് തന്നെയാ ഇതിന്റെ കുഴപ്പം. ഒരു പെൺകുട്ടി അകത്തോട്ട് കാലെടുത്ത് വെച്ചില്ല, അതിനു മുമ്പേ തുടങ്ങി വാനരപ്പടയ്ക്ക് ദാഹം. പാടുക. സ്വന്തം മക്കളെ മാത്രം സംഗീതം പഠിപ്പിക്കുന്നു. എന്റെ കുട്ടി, നീ ഒന്ന് അടങ്ങി നിക്ക്. അയാൾ അയാൾക്ക് സൗകര്യമുള്ളവരെ പഠിപ്പിക്കട്ടെ. എന്നാ മുത്തശ്ശൻ ഒന്ന് കേട്ടോ, സംഗീതം പഠിപ്പിക്കാൻ അയാൾക്ക് വൈകി വേണ്ട, ഞാൻ വേറൊന്ന് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്തോന്നാ? അതൊക്കെ മുത്തശ്ശൻ കണ്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും വശത്താക്കാവുന്നതല്ല കളരിപ്പുറകള്. അതൊക്കെ എനിക്കറിയാം. എന്നാലും ഒരെന്നാലും ഇല്ല. മാത്രമല്ല, ഒരു പെൺകുട്ടിയെ കളരിമുറകൾ പഠിപ്പിക്കാന്ന് വെച്ചാൽ അതിലൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടുകളൊന്നും സാരമില്ല. ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത് പറ്റില്ല എന്ന്. ഗുരുക്കൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഇല്ല, ഞാനൊരു തീരുമാനം പറഞ്ഞാ പിന്നെ ആരും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പെൺകുട്ടികളെ കളരിമുറ പഠിച്ചു എന്ന് വെച്ച് അത്ര വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുട്ടിയെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടില്ല. എന്നാര് പറഞ്ഞു? ഞാൻ കാണിച്ചു തരാം. എന്റെ മക്കളെ അല്ലാതെ മറ്റാരെയും പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. ഇതെന്തൊരു നാടാ, ഇവിടെ എല്ലാരും സ്വന്തം മക്കളെ മാത്രം വിദ്യ പഠിപ്പിക്കൂ. കുട്ടി ഇപ്പൊ പോണം, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. അച്ഛാ, ആ പെണ്ണ് ഞങ്ങളുടെ കൂടെ കളരി പഠിച്ചു വെച്ച് അച്ഛൻ എന്തൊരു കുഴപ്പം? കുഴപ്പമുണ്ട്? ആ പെണ്ണും പോയിട്ട് പഠിക്കില്ല, നിങ്ങളും പഠിക്കില്ല. ഞങ്ങള് പഠിച്ചോളാം. എന്താ വാസുദേവ? അയ്യോ, എന്റെ പേരെങ്ങനെ മനസ്സിലായി? ഈ നാട്ടിൽ വന്നിട്ട് ആലഞ്ചേരിക്കാരുടെ പേരറിഞ്ഞില്ലെങ്കിൽ മോശല്ലേ? അതെ അതെ, ഭയങ്കര മോശ. പിന്നെ മീര സംഗീതം പഠിക്കാൻ വേണ്ടി അച്ഛനെ കാണാനായി വീട്ടിൽ വന്നിരുന്നു. എന്ത് ചെയ്യാനാ, വാസുദേവന്റെ അച്ഛന് താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞേ? ഓ മീര, അത് കാര്യമാക്കണ്ട. അച്ഛന് പറ്റാത്തത് മക്കള് ചെയ്യണമെന്നാണല്ലോ പ്രമാണം. വാസു എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ കച്ചേരി പാടാൻ പഠിപ്പിക്കാമായിരുന്നു, പക്ഷെ എന്റെ സ്വര ഈടായിട്ട് അത്ര നന്നാവുന്നില്ല. സാധകത്തിന്റെ ഒരു കുറവുണ്ടേ. ഞാൻ പകരം മോർസിംഗ് പഠിപ്പിക്കട്ടെ? എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് വാസു.
പക്ഷെ എവിടെ വെച്ചാ പഠിക്കുക? മീര താമസിക്കുന്ന വീടിനടുത്തുള്ള കളപ്പുരയിലായിക്കോട്ടെ, അതാവുമ്പോ അച്ഛനറിയില്ലല്ലോ. തമ്പുരാന്മാർക്ക് തോന്നാത്ത സന്മനസ്, ഏതായാലും മക്കൾക്ക് തോന്നിയ നന്നായി. വരട്ടെ വാസു. ഹലോ, എന്റെ പേര് ഗോപൻ, ആലഞ്ചേരിയിലെ. അറിയാം, ഗുരുക്കളുടെ മൂത്ത മോനല്ലേ? അതെ. മീരന്ന് വീട്ടിൽ വന്നപ്പോ അച്ഛൻ എന്തൊക്കെയോ അറിയാതെ. ഓ, അതൊന്നും സാരമില്ല. കുട്ടിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. കളരി പഠിക്കാനല്ലേ അവിടെ വന്നത്? അതെ. അതിപ്പോ അച്ഛൻ പഠിപ്പിച്ചില്ലെങ്കിലും എനിക്ക് പഠിപ്പിച്ചുതരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പറഞ്ഞു വരുന്നത്? കുട്ടിയെ കളരി ഞാൻ പഠിപ്പിച്ചു തരാം. സത്യമാണോ? അതെ. പക്ഷേ അച്ഛനൊന്നും അറിയരുത് കേട്ടോ. അപ്പൊ അവിടെ പോവല്ലേ? അയ്യോ, അവിടെ വേണ്ട, ഇവിടെ തന്നെ മതി. ദിവസവും ഞാൻ രാവിലെ വരാം, നാളെ തന്നെ ക്ലാസ് തുടങ്ങാം. എന്താ, വരട്ടെ? വീണില്ല. എന്റെ പേരറിയോന്ന് അറിയില്ല. എനിക്കറിയാം, ഉണ്ണിന്നല്ലേ പേര്. അയ്യോ, അതെങ്ങനെ മനസ്സിലായി? അത് ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ. ഊരിലെ പഞ്ഞം ലേ. ഹാള് മോശമല്ലല്ലോ, തമാശക്കാരനാണല്ലേ. ഇടക്കിടെ ഉണ്ണി വരൂ, അകത്തിരിക്കാം. അയ്യോ, പോയിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ട്. എന്താ, കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ആ, പിന്നെ മീരയ്ക്ക് കളരി പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞു. അച്ഛനിപ്പോ പഴയ പോലെ മേയൊഴുക്കം കുറച്ച് കുറവാ. പിന്നെ ചേട്ടൻ, ചേട്ടൻ ഏകാഗ്രത വളരെ കുറവാന്ന് അച്ഛൻ പറയാറ്. പിന്നെ ആകുള്ളത് ഞാനാ. ഒരു അഭ്യാസ നിലയ്ക്ക് കളരിയൊക്കെ നോക്കുന്നതും ഇപ്പോ ഞാൻ തന്നെ. ആ നിലയ്ക്ക് കുട്ടിയെ ഞാൻ കളരി പഠിപ്പിക്കാം. നേരാണോ ഉണ്ണി പറയുന്നത്? സത്യം തന്നെയല്ല, മുറകൾ അവരൊന്നും പഠിപ്പിച്ച ശരിയാവില്ല. അതെന്താ? അതങ്ങനെയാ. അതൊക്കെ മീരയ്ക്ക് കുറച്ച് കഴിയുമ്പോ മനസ്സിലായിക്കോളും. അപ്പൊ നാളെ തുടങ്ങാല്ലേ. എന്ത് അഭ്യാസം? ഓ, വരട്ടെ. ഒന്നുകളയും ഞാൻ. എന്റെ മക്കളെ മാത്രമല്ല എനിക്ക് ശിക്ഷിക്കാൻ അവകാശമുള്ളത്. ആലഞ്ചേരിയിൽ ഒരൊറ്റ ആന്തരിയും ഞങ്ങൾ പറയുന്നതിനപ്പുറം പോകണ്ട. പോയാൽ അവര് പഠിക്ക് പുറത്തായിരിക്കില്ല, അകത്ത് നടുമുറ്റത്തൊരു കുഴിയെടുക്കും. അതിനും മടിയൊന്നുമില്ല ആലഞ്ചേരി തമ്പുരാക്കന്മാർക്ക്. അല്ലേ, ഒരു പെണ്ണ് വന്ന് ചിരിച്ചപ്പോ മയങ്ങി അങ്ങോട്ട് വീണു. അവനവന്റെ നിലയും വിലയും മറന്നു. സംഗീതം എന്ന് പറഞ്ഞാൽ കട്ടുമുട്ടിച്ചു കൊണ്ട് കൊടുക്കാനുള്ള മുതലാണെന്നാണോ നീയൊക്കെ ധരിച്ചത്? സംഗീതത്തിന്റെ മഹത്വം ഒരുത്തനെങ്കിലും അറിയാമോ? ഒരു പുരുഷായുസ് മുഴുവൻ കഷ്ടപ്പെട്ടിട്ട ഞാൻ ഓരോ മുറകൾ വശത്താക്കിയത്. അതൊക്കെ കണ്ട അഴിഞ്ഞാട്ടക്കാരികൾക്ക് കൊണ്ട് കൊടുക്കാനാണെങ്കിൽ പിന്നെ അലഞ്ചേരിക്കാർക്ക് എന്താടാ ഒരു വില? ആ കുട്ടിയെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവന്മാർ അങ്ങോട്ട് പോയിട്ടല്ലേ. വേണ്ട, ഇക്കാര്യത്തിൽ ആരുടെയും വക്കാലത്ത് വേണ്ട. തെറ്റുകാരൻ ഞങ്ങൾ രണ്ടു പേരുവ. ഞങ്ങളാണല്ലോ അവരെ ആ വീട്ടിൽ കയറി താമസിപ്പിച്ചത്. ഞങ്ങളായിട്ട് തന്നെ ഇതങ്ങ് അവസാനിപ്പിച്ചേക്കാം. വാടു. ഒന്ന് നിന്നേ. നീ എന്തിനുള്ള പുറപ്പാടാണോ? അവ തമ്പുരാക്കന്മാരെന്താ ഇതുവഴിയൊക്കെ? വരണ്ട കാര്യമുണ്ടായി. നീ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതോ സ്ഥിരമായിട്ട് പൊറുക്കാൻ വന്നതോ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ആലഞ്ചേരിലെ ഏതെങ്കിലും ഒരു ആന്തരിയെ മോഹിപ്പിച്ച് കയ്യിലെടുത്ത് കെട്ടിലമ്മയാകാനുള്ള ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നടപ്പില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ. സ്നേഹിച്ചാൽ ഞങ്ങൾ എന്തും ചെയ്യും, തെറ്റിയാലുണ്ടല്ലോ എന്തും ചെയ്യും. എന്തും? ആ, കാരണം ഒരു വരണം. മോളുടെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? എന്താ എന്താ വിശേഷം? എനിക്കൊന്നും അറിയില്ല എന്റെ മുത്തശ്ശാ. കൂടുതലൊന്നും അറിയണ്ട. ഇന്നൊരു ദിവസം കൂടി രണ്ടാൾക്കും ഇവിടെ കഴിയാൻ അനുവാദം തരുന്നു. നാളെ നേരം വെളുത്താൽ ഈ വീട് ഒഴിഞ്ഞു തരണം. അയ്യോ, പെട്ടെന്ന് ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് എവിടെ പോകും? തമ്പുരാക്കന്മാരെ പെരുവഴിയിലേക്ക് കാലത്ത് തന്നെ വീട് പൂട്ടി താക്കോല് കുഞ്ഞാരിയെ ഏൽപ്പിച്ചിരിക്കണം. ഇത്രയും ദിവസത്തെ വാടക ഒരു സൗജന്യമായി കരുതിക്കോളാം. കുറെ ഉപകാരങ്ങൾ ചെയ്തു തന്നല്ലേ. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയാ പിന്നെ രണ്ടിനെയും കൺവെട്ടത്ത് കണ്ടുപോകരുത്. ഞാനൊന്ന് എന്താ മക്കളെ ഇത്?